നമ്മൾ പലപ്പോഴും ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള പോപ്പപ്പുകൾ കണ്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആക്സസ് ടു മീഡിയ, ലൊക്കേഷൻ, ക്യാമറ അങ്ങനെ പല പോപ്പപ്പുകൾ വരുന്നതിലും നമുക്ക് അത്യാവശ്യം എന്ന് തോന്നുന്നതെല്ലാം നമ്മൾ ആക്സസ് കൊടുക്കാറുണ്ട്. ആക്സസ് കൊടുത്തതിന് ശേഷം നമുക്കിത് സെക്യൂർ ആണോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ച് തുടങ്ങാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കാം. കാരണം നമ്മൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ആക്സസ് ആണ് ഒരു ആപ്ലിക്കേഷൻ വരിക. ഒന്ന് നോർമൽ ആക്സസും രണ്ട് ഡേഞ്ചറസ് ആക്സസും. നോർമൽ ആക്സസ് എന്ന് പറയുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ആക്സസ്, അതായത് ഇന്റർനെറ്റ് ആക്സസ് ഒക്കെ. ആൻഡ് ദെൻ ഡേഞ്ചറസ് ആക്സസ് എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് 10 തൊട്ട് എല്ലാത്തിനും പെർമിഷൻ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെർമിഷൻ കൊടുത്ത് എടുക്കുന്ന എല്ലാത്തിനെയും ഡേഞ്ചറസ് ആക്സസ് എന്നും വിളിക്കാം. നമ്മൾ പ്ലേ സ്റ്റോർ വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെരിഫൈഡ് ആയിട്ടുള്ള സോഴ്സ് വഴിയോ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സർട്ടേൺ യൂസേജിന് വേണ്ടിയിട്ട് മാത്രം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റുകൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടോ ആയിരിക്കാം സ്റ്റോറേജ് പെർമിഷൻ. അതേസമയം നമ്മളൊരു ക്രാക്ഡ് ആപ്ലിക്കേഷനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വെരിഫൈഡ് അല്ലാത്ത ഒരു സൈറ്റിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മാൽവെയർ ഉണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റ കറക്റ്റായിട്ട് അവർക്ക് മോണിറ്റർ ചെയ്യാനും അതിനെ എഡിറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു വെരിഫൈഡ് അല്ലാത്ത സോഴ്സിൽ നിന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പെർമിഷൻസ് ഇപ്പോൾ തന്നെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ആൻഡ് ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അതിനെ ഒന്ന് ആക്സസ് ഓണാക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ എന്തുമാത്രം ഡേറ്റ യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു മാൽവെയർ ആണോ അല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഹാക്കിംഗ് ടിപ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ആൻഡ് ക്യാച്ച് യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.